മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് 139.90 അടിയിലെത്തി. ഇതേ നീരൊഴുക്ക് തുടരുകയാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 140 അടിയാകും. ജയൻ എസ് രാജു ചേരുന്നുണ്ട്. ജയൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിരുന്നു. ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ നിലനിൽക്കുകയാണോ, നീരൊഴുക്ക് വർദ്ധിച്ചതാണോ പെട്ടെന്ന് ഇങ്ങനെ ഈ ജലനിരപ്പ് കൂടാനുള്ള കാരണം? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? ഒപ്പം ജാഗ്രത നിർദ്ദേശം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിലാണ് ജലനിരപ്പ് ഉയരുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 100 കനയടി വെള്ളമായി കുറച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡിൽ 300 കനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് സാവധാനത്തിൽ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറിന് ഇടയിൽ കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല. പക്ഷെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ഇപ്പോൾ ജലനിരപ്പ് നേരിയ രീതിയിലാണെങ്കിലും സാവധാനത്തിലാണെങ്കിലും ഉയരാൻ ഇടയാക്കുന്നത്. 142 അടി വെള്ളം വരെയാണ് സംഭരിക്കാൻ ഇപ്പോൾ കഴിയുന്നത്. അതിനുശേഷം ഒരു പെട്ടെന്നൊരു മഴ ഉണ്ടായാലാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുക. കാരണം വളരെ പെട്ടെന്ന് ഡാമിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുകയും ഡാമിൽ നിന്ന് അപ്രതീക്ഷിതമായി വെള്ളം തുറന്നു വിടേണ്ടി വരികയും ചെയ്യും. മുൻ വർഷങ്ങളിലൊക്കെ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരമാവധി വെള്ളം സംഭരിക്കാൻ തമിഴ്നാട് ശ്രമിക്കുകയും അപ്രതീക്ഷിതമായി എന്തെങ്കിലും തരത്തിലൊരു അലേർട്ട് നിലനിൽക്കുന്നുണ്ടോ ജയൻ? ഇപ്പോൾ 2 മുന്നറിയിപ്പുകൾ തമിഴ്നാട് നൽകിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ മുന്നറിയിപ്പ് 136 അടിയിലെത്തിയപ്പോഴാണ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് 138 അടിയിലെത്തിയപ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകി. ഇനിയിപ്പോൾ ഏത് സമയത്ത് ഡാം തുറക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിലപാടിൽ അല്ലെങ്കിൽ ആ ഒരു മുന്നൊരുക്കത്തിൽ തന്നെയാണുള്ളത്. കാരണം ഇനി മൂന്നാമത്തെ മുന്നറിയിപ്പ് നൽകുന്നത് ഡാം തുറക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്താണെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തുകയാണ്. കാരണം വരുന്ന 4 മണിക്കൂർ അതാ ഏറെ നിർണായകമാണ്. വൃഷ്ടിപ്രദേശത്തെ മഴ നിന്നു, പക്ഷേ എങ്കിൽ കൂടി നീരൊഴുക്ക് വളരെ കൂടുതലാണ്. ഈ നീരൊഴുക്ക് ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ വരുന്ന 4 മണിക്കൂർ അത് അതീവ നിർണായകം തന്നെയാണ്.